ഹലോ പീപ്പിൾ, ഇറ്റ്സ് മീ പേർലിൻ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സ്പ്രിംഗ് ആർട്സ്. അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് എൻ്റെ ഇതുവരെയുള്ള എല്ലാ ക്രാഫ്റ്റ് മെറ്റീരിയൽസുമാണ് കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കണമെന്ന് മുമ്പ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക കേട്ടോ. എന്നാൽ മാത്രമേ ഞാനെടുത്ത വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കത്തുള്ളൂ. അപ്പോൾ ഒട്ടും കാത്തിരിക്കേണ്ട, നേരെ വീഡിയോയിലോട്ട് കടക്കാം. അപ്പോൾ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് നമ്മുടെ പെയിൻറ് കളക്ഷനാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ കുറേ പെയിൻറ് ഉണ്ട് കേട്ടോ. നിങ്ങൾ ആദ്യമൊക്കെ ക്രാഫ്റ്റ് നിങ്ങളൊരു ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ ഇത്രയൊന്നും അധികം വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് വലിയൊരു സെറ്റ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. അതിൽ മിക്കത് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളതാണ്. അടുത്തത് നമ്മുടെ നിയോൺ കളേഴ്സാണ് കേട്ടോ. അതിൽ നമുക്ക് കിട്ടുന്നത് 4 കളേഴ്സാണ്. അടുത്ത് നമ്മുടെ മെറ്റാലിക് കളർ, അത് എൻ്റെ കയ്യിൽ 2 ഉണ്ട് കേട്ടോ. ഞാൻ അധികം മെറ്റാലിക് കളേഴ്സ് ഒന്നും യൂസ് ചെയ്യാറില്ല. പിന്നീട് അടുത്ത് നമ്മുടെ കയ്യിലുള്ളതെന്ന് വെച്ചാൽ ലൂസായിട്ടുള്ളതാണ് കേട്ടോ. ലൂസായിട്ട് വാങ്ങാൻ കിട്ടുന്ന കുറച്ച് പെയിൻസാണ്. വൈറ്റ് ഞാൻ യൂസ് ചെയ്ത് അത് തീർന്നു കേട്ടോ. അപ്പോൾ അടുത്ത് നമ്മുടെ സ്പ്രേ പെയിൻ്റാണ്. എൻ്റെ കയ്യിൽ സിൽവറും നേവി ബ്ലൂ കളറുമാണ് എൻ്റെ കയ്യിലുള്ളത്. അടുത്ത് നമ്മുടെ ബ്രഷ് കളക്ഷൻസ് ആണ് കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ ഇത്രയും ബ്രഷ് മാത്രമേ ഉള്ളൂ. 4 ഫ്ലാറ്റ് ബ്രഷും അതേപോലെ തന്നെ 5 പോയിൻറ്റഡ് ബ്രഷുമാണ് കേട്ടോ എൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ ഞാനിത് പാക്കറ്റായിട്ടല്ല വാങ്ങിച്ചിട്ടുള്ളത്, ലൂസായിട്ട് കിട്ടുന്നതാണ് കേട്ടോ ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. പാക്കറ്റൊക്കെ നല്ല റേറ്റാണ്, അതുകൊണ്ട് ഞാൻ അധികം അത് വാങ്ങാറില്ല. അടുത്ത് നമ്മുടെ ഈ ഒരു സാധനം കേട്ടോ, പെയിൻറ്റ് ഞാനിതിൽ ഒഴിച്ചിട്ടാണ് ഞാൻ, ബോട്ടിലായിരുന്നാലും എന്തുണ്ടെങ്കിലും ഞാൻ അതിലോട്ട് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ അടുത്തത് നമുക്ക് ഗ്ലാസ് കളേഴ്സ് നമുക്ക് നോക്കാം. അപ്പോൾ എൻ്റെ കയ്യിൽ ക്യാംലിൻ ഗ്ലാസ് കളേഴ്സ് ഉണ്ട്, ഫെവിക്രിൽ ഗ്ലാസ് കളേഴ്സ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ പാക്കറ്റൊക്കെ കീറിപ്പോയതുകൊണ്ട് തന്നെ ഞാൻ ഇതേപോലത്തെ ഒരു ബാഗിലാണ് ഇട്ട് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ബ്ലാക്ക് ഔട്ട്ലൈനറും വാങ്ങാൻ കിട്ടുന്നുണ്ട് കേട്ടോ. അടുത്തത് നമ്മുടെ 3D ലൈനേഴ്സാണ്. അപ്പോൾ ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് 3 കളേഴ്സാണ് കേട്ടോ, സിൽവർ, ഗോൾഡൻ ആൻഡ് ബ്ലാക്ക് കളേഴ്സ്. അപ്പോൾ നമുക്കിത് വേറെ കളേഴ്സും വാങ്ങാൻ കിട്ടുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട്, എനിക്കറിയില്ല, ഞാനിതുവരെയായിട്ട് വാങ്ങിച്ചിട്ടില്ല. അപ്പോൾ അടുത്ത് നമ്മുടെ ക്വില്ലിംഗ് മെറ്റീരിയൽസാണ്. അപ്പോൾ ഞാനിതേപോലത്തെ ഒരു പാക്കറ്റായിട്ടാണ് കേട്ടോ വാങ്ങിച്ചിട്ടുള്ളത്. ഈ കീ ചെയിൻ റിങ്സ് ഞാനല്ലാതെ ലൂസായിട്ട് വാങ്ങിച്ചതായിരുന്നു. അപ്പോൾ ഞാനിത് ഇതിൻ്റെ ഇടയ്ക്ക് വെച്ചെന്നേ ഉള്ളൂ. അപ്പോൾ ഇത് നമ്മുടെ ജംപ് റിങ്സും അതേപോലെ തന്നെ ഇയറിംഗ് ഹുക്സാണ്. പിന്നെ അത് കുറച്ച് കളർ പേപ്പേഴ്സ് ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് ഇയറിംഗ് ഹുക്സാണ്. പിന്നെ ഈ ഒരു വുഡൻ സ്റ്റിക്ക് എന്ന് പറയുന്നത് ഈ പേപ്പർ ഈ ക്വില്ലിംഗ് ഇയറിംഗ്സ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ യൂസ് ചെയ്യാനില്ലാണ് കേട്ടോ. പിന്നെ ഈ മാനുവൽ ക്വില്ലിംഗ് ഈ സാധനങ്ങളൊക്കെ ഉണ്ടാക്കാം, എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ള ഓരോ ഐഡിയാസും ഈ ബുക്കിലുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ക്വില്ലിംഗ് ടൂളും ഉണ്ട് കേട്ടോ, പിന്നെ ക്വില്ലിംഗ് പേപ്പറും ഉണ്ട്. അപ്പോൾ അടുത്ത് നമ്മുടെ ഡെക്കോ പേജ് മെറ്റീരിയൽസ് നമുക്ക് നോക്കാം. അപ്പോൾ ഡെക്കോ പേജ് മെറ്റീരിയൽസ് എൻ്റെ കയ്യിലിപ്പോൾ ഇത്രയും ഡെക്കോ പേജ് ടിഷ്യൂസ് മാത്രമേ ഉള്ളൂ കേട്ടോ. മിക്കതും ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളതാണ്. ഇത് ഞാൻ വുഡൻ സ്പാച്ചുല പറഞ്ഞിട്ടൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇത് നമ്മുടെ ക്രിസ്മസ് ബോട്ടിൽ ഹോം ഡെക്കോറിനും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു എക്സെൽസൊക്കെ യൂസ് ചെയ്തിട്ട്. അപ്പോൾ മിക്കതും ഞാൻ ട്രയൽ ചെയ്യാമെന്ന് കരുതിയിട്ട് ഫസ്റ്റ് ഞാൻ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓരോ ഡിസൈൻസിൽ നിന്നും 2 ഷീറ്റായിട്ടാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. കൂടുതലും ഞാൻ കടയിൽ പോയി തന്നെയാണ് കേട്ടോ വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ അടുത്തത് നമുക്ക് നോക്കുകയാണെങ്കിൽ ഇതേപോലത്തെ ഇങ്ങനെ ഗോൾഡൻ ആയിട്ടുള്ളതും ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ വീഡിയോസൊക്കെ ഇതിൻ്റെ പിറകെ വരുന്നതായിരിക്കും. അപ്പോൾ അടുത്തതെന്ന് വെച്ചാൽ നമ്മുടെ മോട്ട് പോഡ്ജ് ഗ്ലോവ്സ് ആണ്, ഫെവിക്രിലിൻ്റെ ഇതാണ് കേട്ടോ വാങ്ങിച്ചിട്ടുള്ളത്. അടുത്ത് നമ്മുടെ ഡെക്കോ പേജ് വാർണിഷാണ് കേട്ടോ. അപ്പോൾ അടുത്ത് നമ്മുടെ കട്ടിംഗ് ടൂൾസ് നമുക്ക് നോക്കാം. അപ്പോൾ ഇത്രയാണ് കട്ടിംഗ് ടൂൾസ്. ഇതെന്ന് വെച്ചാൽ തെർമോകോൾ കട്ടറാണ്. പിന്നെ ഇത് നമ്മുടെ ഡീറ്റെയിലിംഗ് നൈഫാണ് കേട്ടോ. ഇതിൻ്റെ
ആ ഒരു ബ്ലേഡ് നമുക്ക് ഇതിൻ്റെ കൂടെ ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. പിന്നെ ചെറിയ സാധനങ്ങളൊക്കെ വെട്ടണമെങ്കിൽ ഈ ഒരു സിസർ യൂസ് ചെയ്യും. പിന്നെ വലുത് അങ്ങനെ വലുതും മീഡിയം ആയിട്ടുള്ളതൊക്കെ ഞാൻ ഈ വലിയ രണ്ട് സിസേഴ്സായിട്ട് യൂസ് ചെയ്യണം. പിന്നെ ഇത് നമ്മുടെ പേപ്പർ കട്ടിംഗ് ആണ് കേട്ടോ. പേപ്പർ ആ ഒരു പേപ്പർ പഞ്ച് ഇതാണ്. പിന്നെ ഇത് പ്ലെയർ നമ്മുടെ സ്റ്റോക്കിംഗ് മെറ്റീരിയൽസൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇത് നമ്മുടെ ക്ലേ കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ് കേട്ടോ. ലീവ്സ് പെറ്റൽസ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധനമാണ്. അടുത്ത് നമ്മുടെ മെയിൻ സംഭവം നമ്മുടെ കട്ടിംഗ് മാറ്റ് ആണ് കേട്ടോ. എന്ത് ഇത് എൻ്റെ A4 സൈസാണ്, A3 കിട്ടുന്നുണ്ട് കേട്ടോ. അടുത്ത് നമ്മുടെ ത്രെഡ് കളക്ഷനാണ്. അപ്പോൾ ഇതാണ് ഞാൻ ഒരു ബാസ്ക്കറ്റിൻ്റെ അകത്താണ് കേട്ടോ ഇട്ട് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഉള്ളൻ ത്രെഡും ഇപ്പോൾ റെഡ് ഉള്ളൻ ത്രെഡാണ് കേട്ടോ. ഇതിൽ ഓറഞ്ച് പോലെയാണ് ഇരിക്കുന്നത്, സത്യത്തിൽ റെഡാണ്. പിന്നെ ഇത് പേപ്പർ ആയിട്ടുള്ള ഒരു ത്രെഡാണ് കേട്ടോ. പേപ്പർ വെച്ചിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അടുത്ത് നമ്മുടെ ജൂട്ട് ത്രെഡ്സ് ആണ് കേട്ടോ. ജൂട്ട് ത്രെഡ്സിൽ നല്ല കട്ടിയുള്ളതും അതേപോലെ തന്നെ നല്ല തിന്നായിട്ടുള്ള ജൂട്ട് ത്രെഡ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ അടുത്ത് നമ്മുടെ എംബ്രോയ്ഡറി ത്രെഡ്സ് ആണ്. ഞാൻ ഇത് ഓൺലൈനായിട്ടാണ് കേട്ടോ വാങ്ങിച്ചത്, ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് വാങ്ങിച്ചത്. അത് ഒരു അൺബോക്സിങ് വീഡിയോ ആയിട്ട് നമ്മൾ പണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് വാങ്ങിച്ച് ആ ഫസ്റ്റ് ദിവസം ചെയ്തതാണ് കേട്ടോ ഈ ഒരു സംഭവം. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെയായിരുന്നു ആ നെറ്റ് ക്ലോത്തും കിട്ടിയിട്ടുള്ളത്. ഇപ്പോൾ നീഡിൽ കളക്ഷൻ, അടുത്ത് നമുക്ക് നീഡിൽ കളക്ഷൻ നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ എംബ്രോയ്ഡറിക്ക് യൂസ് ചെയ്യുന്നത് ആ റെഡ് ക്ലോത്ത് പിൻ ചെയ്ത് വെച്ചിട്ടുള്ളതും പിന്നെ ഇതായി ഇപ്പോൾ കാണിക്കുന്ന ഒരു സാധനമാണ് കേട്ടോ. അടുത്ത് എൻ്റെ എംബ്രോയ്ഡറി വർക്ക്സ് ആൻഡ് ഫ്രെയിംസ് ആണ് നമുക്ക് നോക്കാനുള്ളത്. അപ്പോൾ എംബ്രോയ്ഡറി ഫ്രെയിംസ് ഞാൻ 10-inch ഞാൻ കൂടുതൽ യൂസ് ചെയ്യുന്നത്, അതാണ് എനിക്ക് കുറച്ചും കൂടെ കംഫർട്ടെന്ന് തോന്നുന്നത്. പിന്നെ ഇതെൻ്റെ ബർത്ത്ഡേക്ക് എനിക്ക് ബോറടിച്ചിരുന്നപ്പോൾ ചെയ്തതാണ് കേട്ടോ. പിന്നെ ഇതൊക്കെ പിൻട്രസ്റ്റിൽ അങ്ങനെ ഇങ്ങനെ ജസ്റ്റ് നോക്കുമ്പോൾ കാണുന്നതാണ്. പിന്നെ ഇത് മിറാക്കിൾ ബ്യൂട്ടി വ്ളോഗ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്ളോഗിങ് ചാനലിന് വേണ്ടിയിട്ട് ചെയ്തതാണ്. ഇതുവരെയായിട്ട് എനിക്ക് അവർക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അതവർക്ക് കൊടുക്കണമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അടുത്ത് നമ്മുടെ ടേപ്പ് കളക്ഷനാണ്. അപ്പോൾ ഇത് ഈ ഒരു ടേപ്പ് എന്ന് പറയുന്നത് ഈ പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് കുറച്ച് ഓർഡറൊക്കെ കിട്ടുമ്പോൾ അത് പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് കേട്ടോ. ഈ ഒരു വലിയ സെലോ ടേപ്പും അതിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഹാൻഡ് മെയ്ഡായിട്ട് എന്തെങ്കിലും ചെയ്ത് തരണം എന്നുണ്ടെങ്കിൽ എൻ്റെ ജിമെയിലിൽ മെസ്സേജ് ഇട്ടാൽ മതി. ആ ജിമെയിൽ ID ഒക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. പിന്നെ ഇത് നമ്മുടെ മാസ്കിങ് ടേപ്പാണ്. പിന്നെ ഈ ഒരു ടേപ്പ് എന്ന് പറയുന്നത് ഈ ഫ്ലവേഴ്സൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഫ്ലവേഴ്സൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ സ്റ്റെമ്മൊക്കെ കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ ഡബിൾ സൈഡഡ് ടേപ്പുണ്ട്. അടുത്ത് നമ്മുടെ ഗ്ലൂ കളക്ഷൻസ് നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മുടെ കയ്യിൽ വൈറ്റ് ഗ്ലൂ ആണുള്ളത്. പിന്നെ ഉള്ളത് വെച്ചാൽ നമ്മുടെ ഗ്ലൂ സ്റ്റിക്സ് ആണ് കേട്ടോ. ഹോട്ട് ഗ്ലൂ സ്റ്റിക്സ് ആണ് എൻ്റെ കയ്യിൽ. ഗ്ലൂ ഗൺ 2 ഉണ്ട്, ചെറുതും വലുതും. ഞാൻ കൂടുതലും ചെറുതാണ് യൂസ് ചെയ്യുന്നത്, കാരണം ഈ വീഡിയോ എടുക്കുമ്പോൾ ഫ്രെയിമിൻ്റെ അകത്ത് കൊള്ളാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെറുത് വാങ്ങിച്ചത്. അല്ലാതെ 2-3 ഞാൻ ഈ വലുതായിരുന്നു കേട്ടോ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അടുത്തെന്ന് വെച്ചാൽ നമ്മുടെ ബോട്ടിൽ ആർട്ട് മെറ്റീരിയൽസ് ആണ്. അപ്പോൾ ഇത് നമ്മുടെ പിക്ചർ വാർണിഷാണ് കേട്ടോ. നമ്മുടെ ബോട്ടിലിൻ്റെ മേളിൽ വാർണിഷ് അടിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇത് നമ്മുടെ ബോട്ടിലിൻ്റെ മേളിൽ വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ബോട്ടിൽ കോർക്സ് ആണ്. ഇത് നമ്മുടെ ഫെയറി ലൈറ്റ് ആണ്. പിന്നെ ഇത് ഒരു മിനിയേച്ചർ ആയിട്ടുള്ള ഒരു ബോട്ടിലാണ് കേട്ടോ. അപ്പോൾ അടുത്ത് നമുക്ക് നോക്കേണ്ടത് പേപ്പർ കളക്ഷൻസ് ആണ്. അപ്പോൾ ഇത് നമ്മുടെ ഫോം ഷീറ്റ്സ് ആണ് കേട്ടോ. ഒരു പാക്കറ്റ് ആയിട്ടുള്ളതാണ്. മിക്ക കളേഴ്സും ഉണ്ട് കേട്ടോ. ബ്ലൂ, ഗ്രീന്, ബ്ലാക്ക്, വയലറ്റ്, പിങ്ക്, എല്ലാ കളേഴ്സും ഇതിൽ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് വെച്ചിട്ട് ഒരു കുഞ്ഞ് ഫ്ലവേഴ്സ്, മിനി ഫ്ലവറൊക്കെ എങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോ ഒക്കെ ഞാൻ കണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങളത് കണ്ടില്ലെങ്കിൽ ഞാൻ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അടുത്ത് നമ്മുടെ ഫോയിൽ പേപ്പേഴ്സാണ് കേട്ടോ. ഈ ക്ലേ ആർട്ടിനൊക്കെ ഇത് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സാധനമാണ് ഈ ഫോയിൽ പേപ്പർ എന്ന് പറയുന്നത്. ഞാനിത് 9 meters ഉള്ളതാണ് കേട്ടോ വാങ്ങിച്ചിട്ടുള്ളത്. അടുത്ത് നമ്മുടെ ക്രീപ്പ് പേപ്പേഴ്സാണ്.
ഇതിൻ്റെ നാല് കളേഴ്സാണ് ഉള്ളത്, ഓറഞ്ച്, റെഡ്, പിങ്ക് ആൻഡ് യെല്ലോ. അടുത്ത് നമ്മുടെ ഒരു സ്റ്റെൻസിലാണ് കേട്ടോ എൻ്റെ കയ്യിലുള്ളത്. ഇത് ഫെതറിൻ്റെ ഒരു സ്റ്റെൻസിലായിരുന്നു, കണ്ടപ്പോൾ നല്ല ക്യൂട്ടായിട്ട് തോന്നിയതുകൊണ്ടാണ് ഞാൻ വാങ്ങിച്ചത്. ഇതിൻ്റെ വീഡിയോ ഒക്കെ ഇതിൻ്റെ ബാക്കിൽ നിന്ന് വരുന്നതായിരിക്കും കേട്ടോ. അടുത്തത് ഓർഗാമി പേപ്പേഴ്സാണ്. അടുത്ത് നമ്മുടെ ഡെക്കോർ മെറ്റീരിയൽസാണ്. അപ്പോൾ ഡെക്കോർ മെറ്റീരിയൽസ് എന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ റൂം ഡെക്കോർ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നാലും എൻ്റെ ഈ ഒരു യൂട്യൂബ് ചാനലിൻ്റെ ഫ്രെയിമിൽ സൈഡിലൊക്കെ വയ്ക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഒരു ഷെൽസൊക്കെ ഞാൻ കന്യാകുമാരി പോയപ്പോൾ വാങ്ങിച്ചതായിരുന്നു. അപ്പോൾ അടുത്തെന്ന് വെച്ചാൽ വുഡൻ സ്ലൈസസ് ആണ്. ഇതിൽ നമുക്ക് ഹോം ഡെക്കോറായിട്ട് അല്ലെങ്കിൽ ഡെക്കോർ ഐറ്റംസ് ആയിട്ട് തന്നെ വേണമെന്നില്ല, ഇതിൽ നമുക്ക് പെയിൻറ്റിങ്സ് വയ്ക്കാം, അതേപോലെ തന്നെ റിസൻ ആർട്ടൊക്കെ ചെയ്ത് നല്ല ക്യൂട്ടായിട്ടൊക്കെ ചെയ്ത് വയ്ക്കാമെന്നാണ് കേട്ടോ. അടുത്ത് നമ്മുടെ പൈൻ കോണാണ്. പിന്നെ പെൻ കളക്ഷൻസ് ആണ് ഉള്ള അടുത്ത് നമുക്ക് നോക്കാനുള്ളത്. അപ്പോൾ ഇത് നമ്മുടെ ബ്രഷ് പെൻസ് ആണ് കേട്ടോ, ഡോംസിൻ്റെ ബ്രഷ് പെൻസ് ആണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ കിട്ടിയതായിരുന്നു കേട്ടോ ആ ഒരു പേപ്പർ, അത് സെറ്റായിട്ട് അഞ്ച് പേപ്പറായിട്ടാണ് കിട്ടിയിട്ടുള്ളത്. പിന്നെ ഈ ബ്രഷ് പെൻസ് എന്ന് പറയുന്നത് നല്ല സംഭവമാണ്, നല്ല ക്വാളിറ്റി ഉള്ള കാര്യമാണ് കേട്ടോ. പിന്നെ ഈ കാലിഗ്രഫിക്കാണ് ഈ ബ്രഷ് പെൻസ് കൂടുതൽ യൂസ് ചെയ്യുന്നത്, അതുമല്ല ഇത് 14 ഷെയ്ഡ്സ് ആണ് ഇതിൽ നമുക്ക് കിട്ടുന്നത്. ഇതിൻ്റെ റേറ്റ് എന്ന് വെച്ചാൽ 200, അങ്ങനെ 200 ആണെന്ന് തോന്നുന്നു. അപ്പോൾ അടുത്തത് നമ്മുടെ CD മാർക്കറാണ് കേട്ടോ, ബ്ലാക്ക് കളറാണ് എൻ്റെ കയ്യിലുള്ളത്. പിന്നെ ഇതും ഒരു CD മാർക്കറാണ്, ബ്ലൂ കളറാണ്. പിന്നെ ഇതെന്ന് വെച്ചാൽ നമ്മുടെ ഒരു ബോട്ടിൽ ഗ്ലാസ് മാർക്കറാണ് കേട്ടോ. പിന്നെ ഇതും ഫേക്ക് കാലിഗ്രഫിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടുള്ള പെൻസാണ്. ഇത് നോർമലായിട്ട് നമുക്ക് നോട്ട്ബുക്കിലൊക്കെ എഴുതാൻ പറ്റുന്ന പെന്നാണ് കേട്ടോ. പിന്നെ ഇതെന്ന് വെച്ചാൽ നമ്മുടെ മെറ്റാലിക് പെൻസാണ്. അപ്പോൾ അടുത്തത് നമ്മുടെ റിബൺ കളക്ഷൻസാണ് കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ഈ റെഡ് കളറും ഈ ബ്ലൂ കളറും നല്ല തിന്നായിട്ടുള്ളതാണ്. പിന്നെ ഇതെന്ന് വെച്ചാൽ കുറച്ചും കൂടെ വീതി കൂടിയതാണ്. പിന്നെ ഈ പിങ്കും റെഡും അല്പം കൂടെ തിക്നെസ് കൂടിയാണ് കേട്ടോ. പിന്നെ ഞാൻ ലാസ്റ്റായിട്ട് കാണിച്ച റെഡ് അത് ബോട്ടിൽ ആർട്ടിലൊക്കെ ഞാൻ ചെയ്ത് കാണിച്ചിട്ടുണ്ട്. പിന്നെ ഇതെന്ന് വെച്ചാൽ കേളി റിബൺസാണ് കേട്ടോ, നമുക്കിത് വേണമെങ്കിൽ കേൾ ചെയ്ത് വിടാമെന്നാണ്. അപ്പോൾ അടുത്തത് നമ്മുടെ ഡോട്ടിങ് ടൂൾസ് ആണ് കേട്ടോ. ഇപ്പോൾ ഫസ്റ്റ് ഞാനിത് ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചതായിരുന്നു ഈ ഡോട്ടിങ് ടൂൾസൊക്കെ. അപ്പോൾ ഇതെന്ന് വെച്ചാൽ പെൻ പോലത്തെ ടിപ്പുണ്ട്, അല്ലാതെ ഇതേപോലത്തെ ടിപ്പുണ്ട്. ഇതെന്ന് വെച്ചാൽ നമ്മുടെ പെയിൻറ്റിൽ നമ്മൾ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് നമ്മുടെ ബോട്ടിൽ ഡോട്ട് ചെയ്യാന്നുള്ളതാണ്. അടുത്ത് നമ്മുടെ സ്റ്റോക്കിംഗ് മെറ്റീരിയൽസ് ആണ്. അപ്പോൾ ഇത് സ്റ്റോക്കിംഗ് ഫ്ലവേഴ്സൊക്കെ ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇത് സോക്സ് ആണ്, സ്റ്റോക്കിംഗ് ഫ്ലവർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സോക്സ്. പിന്നെ ഇത് നമ്മുടെ അയൺ സ്ട്രിംഗ് ആണ് കേട്ടോ, ഗോൾഡും സിൽവറിലും അവൈലബിൾ ആണ്. പിന്നെ മിക്സഡ് കളേഴ്സും അവൈലബിൾ ആണ്. പിന്നെ ഐസ്ക്രീം സ്റ്റിക്ക് എന്ന് വെച്ചാൽ നമ്മുടെ എൻ്റെ കയ്യിൽ ഈ ഒരു ബഞ്ച് മാത്രമേ ഉള്ളൂ കേട്ടോ. അടുത്ത ആർട്ടിഫിഷ്യൽ ലീവ്സ് ആൻഡ് ഫ്ലവേഴ്സ് നമുക്ക് നോക്കാം. അപ്പോൾ ഇത്രയാണ് എൻ്റെ കയ്യിൽ ഫ്ലവർ. അപ്പോൾ ഇതെന്ന് വെച്ചാൽ ഞാൻ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു, ക്രിസ്മസ് സ്പെഷ്യൽ വീഡിയോസിലൊക്കെ ഞാൻ ഇത് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ചെറീസ് ആണ് കേട്ടോ, നമുക്ക് വാങ്ങാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത് ഫ്ലോറൽ ഫ്ലവേഴ്സ് അങ്ങനെ എന്തോ ആണ് ഇതിന് പറയുന്നത്, എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല കേട്ടോ. പിന്നെ ഇതെന്ന് വെച്ചാൽ ചെറിയ ഇത് തന്നെ ഞാൻ കട്ട് ചെയ്തെടുത്തായിരുന്നു. പിന്നെ ഇത് നമ്മുടെ സ്റ്റേമെൻസും. പിന്നെ ഇതും ഞാൻ വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അടുത്തതെന്ന് വെച്ചാൽ ബാക്കിയുള്ള മെറ്റീരിയൽസ് ആണ്. അപ്പോൾ ഇതിൻ്റെ പേര് എനിക്കറിയില്ല, ഞാൻ കടയിൽ പോയപ്പോൾ നല്ല ക്യൂട്ടായിരുന്നു. അതേപോലെ തന്നെ ഇത് നമുക്ക് ഡയറിയിലൊക്കെ ഒട്ടിക്കാം, അങ്ങനെ പല ഷേപ്സിലൊക്കെ യൂസ് ചെയ്യാം, അങ്ങനത്തെ സാധനമാണ് കേട്ടോ. പിന്നെ ഇതെന്ന് വെച്ചാൽ നമ്മുടെ ക്ലിപ്സാണ്, ഇത് ഫോട്ടോ ഒക്കെ നമ്മുടെ ഫെയറി ലൈറ്റ്സ് റൂം ഡെക്കോറിലൊക്കെ ഫോട്ടോ ഒക്കെ തൂക്കിയിടത്തില്ലേ, പോൾറൈഡ് ഫോട്ടോസൊക്കെ, അങ്ങനത്തെ യൂസിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ക്ലിപ്സ്, ഈ ചെറിയ ക്ലിപ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അടുത്തത് നമ്മുടെ ക്യാൻഡിലും ക്യാൻഡിലിൻ്റെ തിരിയോ ആണ്. ഇത് നമ്മുടെ ഞാൻ നേരത്തെ കാണിച്ച ഷെൽസിൽ നമുക്ക് ക്യാൻഡിലൊക്കെ വാക്സ് പോലെ ചെയ്തിട്ട് ചെയ്യാം, അങ്ങനത്തെ കുറച്ച് ക്രാഫ്റ്റൊക്കെ ഉണ്ട്. പിന്നെ ഇതെന്ന് വെച്ചാൽ ഗ്ലിറ്റർ പോലത്തെ സാധനങ്ങളായിരുന്നു.
പിന്നെ ഇത് കുറച്ച് ചെറിയ റബ്ബർ ബാൻഡ്സ് ആണ് കേട്ടോ, നമ്മുടെ കയ്യിൽ ബ്രേസ്ലെറ്റ് ഒക്കെ ഉണ്ടാക്കി ഇടാമെന്നാണ്. പിന്നെ ഇത് നമ്മുടെ സ്റ്റാറിൻ്റെ സ്റ്റിക്കേഴ്സ് ആണ് കേട്ടോ. ഞാൻ പണ്ട് എപ്പോഴോ വാങ്ങിച്ചതായിരുന്നു, റൂം ക്ലീൻ ചെയ്യുന്ന സമയത്തായിരുന്നു എനിക്കിത് കിട്ടിയത്. അപ്പോൾ ലാസ്റ്റായിട്ട് നമ്മുടെ ലാസ്റ്റ് പ്രൊഡക്റ്റ് നമ്മുടെ കയ്യിലുള്ളതെന്ന് വെച്ചാൽ ക്യാൻവാസ് ആണ്. ഇത് നമ്മുടെ പെയിൻ്റൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്യാൻവാസ്. അതേപോലെ തന്നെ നമുക്ക് ക്ലേ ആർട്ടൊക്കെ നമുക്കിതിൽ ചെയ്ത് വയ്ക്കാമെന്നാണ് കേട്ടോ. ഇപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് പറയാനുള്ള കാര്യം, ബിഗിനറാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ ഇതേപോലെ ബൾക്കായിട്ട് എല്ലാ സാധനവും വാങ്ങരുത്. കാരണം എന്ന് വെച്ചാൽ കുറച്ച് നമുക്ക് അത്യാവശ്യമായിട്ടുള്ള സാധനങ്ങൾ, ബേസിക് ആയിട്ടുള്ള സാധനങ്ങൾ വാങ്ങിച്ചിട്ട് നിങ്ങൾക്ക് ഈ ഒരു ക്രാഫ്റ്റ് എന്ന് പറയുന്ന ഈ ഒരു സംഭവം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മാത്രം ബാക്കിയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക കേട്ടോ. എന്നാൽ മാത്രമേ ഞാൻ എടുക്കുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കത്തുള്ളൂ. അമ്മ ചെറിയ കിടക്കാശി വീഡിയോ ആയിരുന്നു തരേ. ബൈ.